ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ക്വാറന്റീൻ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ് ഇന്ന് ചെയ്യാൻ പോണത്. എൻ്റെ മകളാണ് ചെയ്യുന്നത്. ഒരു ഹൈഡ്രോ ഫ്ലാസ്കിനെ ഹൈഡ്രോ ഡിപ്പ് ചെയ്ത് കളറ് മാറ്റിയിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രോജക്റ്റ്. സോ ഞാൻ ആദ്യം എൻ്റെ ഹൈഡ്രോ ഫ്ലാസ്കിൻ്റെ ലോഗോ കവർ ചെയ്യാണ് ടേപ്പ് കൊണ്ട്. അപ്പോൾ ഞാൻ ഹൈഡ്രോ ഡിപ്പ് ചെയ്യുമ്പോൾ ആ പാർട്ടിൽ പെയിൻ്റ് ആവില്ല. എന്നിട്ട് ഞാനൊരു എക്സാക്റ്റോ നൈഫ് വെച്ചിട്ട് ആ ലോഗോനെ മാത്രം കാർവ് ഔട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ അവിടെ മാത്രമേ ടേപ്പ് ഉണ്ടാവുള്ളൂ. ഹൈഡ്രോ ഡിപ്പ് ചെയ്യാൻ ഒരു നിർബന്ധമില്ല. ഹൈഡ്രോ ഫ്ലാസ്ക് യൂസ് ചെയ്യണമെന്ന്. എനി സ്റ്റോ വാട്ടർ ബോട്ടിൽ വിൽ വർക്ക്. സോ ലോഗോ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മൂടീനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് റാപ്പ് ചെയ്തിട്ട് ഞാൻ ഹൈഡ്രോ ഫ്ലാസ്കിനെ അടിച്ചു. ഇനി ഞാൻ ഹൈഡ്രോ ഫ്ലാസ്കിന് വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ എനിക്ക് മൂടി പിടിച്ചിട്ട് ചെയ്യാം. സോ ഞാൻ 3 പെയിൻറ് കളേഴ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആക്വ, വൈറ്റ്, ലാവെൻഡർ. സ്പ്രേ പെയിൻ്റ് അല്ലേ? സ്പ്രേ പെയിൻറ്റ്. ഇതെല്ലാം മാറ്റാം, പക്ഷേ വേണ്ടത് യൂസ് ചെയ്യാം. ഞാനൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ സ്പ്രേ പെയിൻറ്റിന് സ്പ്രേ ചെയ്യാം. സ്പ്രേ പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണം, ഒരു നിർബന്ധമില്ല. വീട്ടിലുള്ള എന്ത് പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ്, അതും യൂസ് ചെയ്യാം. യു ജസ്റ്റ് ഹാവ് ടു പോർ ഇറ്റ് ഇൻ ടു ദ വാട്ടർ. സ്പ്രേ പെയിൻറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം കുളിക്കണം അത് സ്പ്രേ ചെയ്യുന്ന മുന്നേ. ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഈച്ച് കളർ സ്പ്രേ ചെയ്യാം. ഒരു ഡിസ്റ്റൻസിൽ നിന്ന് സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്പ്ലാറ്റർ ആവാം. വാട്ടർ ബോട്ടിൽ ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് ആയിരിക്കണം മുക്കണ്ട. ഭയങ്കര സ്ലോ ആയിട്ട് വെള്ളത്തിലേക്ക് ഇടണം. എൻ്റെ ബോട്ടമിൽ എത്തിക്കഴിഞ്ഞാൽ ഫുള്ളി സബ്മെർജ്ഡ് ആയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ ഷേക്ക് ചെയ്യണം. വാട്ടർ ബോട്ടിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ മോഡ് പോജ് അല്ലെങ്കിൽ ഒരു സ്പ്രേ സീൽ പ്രൊട്ടക്റ്റൻ്റ് എടുത്തിട്ട് വാട്ടർ ബോട്ടിലിന് സ്പ്രേ ചെയ്തിട്ട് സീൽ യുവർ ഡിസൈൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ ബൈ.